എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീടെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവല്ലേ, നല്ല പച്ചപ്പ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഇടവഴി എന്ന് പറയാം. മുമ്പ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂൾ പോയ വഴിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. അന്നേരം നല്ല മഴ വരുന്ന സമയത്തൊക്കെ മുട്ടോളം വെള്ളവും ഉണ്ടാവും. അപ്പോൾ അന്നൊന്നും ഇതുപോലെ റോഡോ കാര്യങ്ങളോ ഒരു നടവഴിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മുട്ടോളം വെള്ളത്തിലാണ് നമ്മൾ യൂണിഫോമും ഇതെല്ലാം ഇട്ടിട്ട് പോവുക. അപ്പോൾ ഒരു കാറ്റുമഴയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. ഇപ്പം ആണ് സ്കൂളിലേക്ക് പോകാൻ വാഹനവും സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇന്ന് മക്കൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കഷ്ടപ്പാട് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. കാരണം വെച്ചാൽ നമ്മളെല്ലാം പോയ വഴിയെന്ന് വിചാരിച്ചാൽ അങ്ങനെയും പ്രയാസപ്പെട്ടിട്ടും കഷ്ടപ്പെട്ടിട്ടല്ലാന്ന് നമ്മൾ പഠിച്ചിന്. പക്ഷേങ്കിൽ ഇപ്പോഴെ ഇപ്പോഴത്തെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഒന്നും ഒരു വിലയല്ല. കാരണം വെച്ചാൽ അവരെ പോക്ക് വരവിനൊന്നും ഒരു വിഷമമോ കാര്യങ്ങളോ ഇല്ല. എല്ലാവരും പിന്നെ വീട്ടുമുറ്റത്തു നിന്ന് വണ്ടി കയറുന്നു പഠിച്ചു വന്ന് വീട്ടുമുറ്റത്ത് തന്നെ പിന്നെ ഇറങ്ങുന്നു. അതുകൊണ്ട് അവർക്ക് ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വില മനസ്സിലാകുന്നില്ല. നമ്മളെല്ലാം അത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിച്ചവരാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതാ, ഇത് റെയിലാണ്. റെയിലും കൂടിയുണ്ട്. ഈ റെയിലൊക്കെ കടന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ പോകാൻ. പക്ഷെ അന്നേരം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ റെയിൽ അങ്ങനെ രണ്ടില്ല, ഒറ്റ ഒന്നായിട്ടേ ഉണ്ടായി. പക്ഷെ ഇപ്പോൾ രണ്ട് റെയിലെല്ലാം വന്നു. അപ്പം ഞാനിവിടെ നിന്നിട്ടില്ല. കാരണം വെച്ചാൽ വണ്ടി വരുന്നുണ്ട്. അപ്പം ആ വണ്ടി വരുന്ന സമയത്ത് കടക്കണ്ടെന്ന് കരുതി. അതുകൊണ്ട് ഞാനിവിടെ നിന്നിട്ടാണ് ഉള്ളത്. അപ്പം എൻ്റെ വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. വീടും പരിസരമല്ല, നാടും പരിസരം. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ട്രെയിൻ വരുന്നതുണ്ടോ. ആ ട്രെയിൻ പോയിട്ട് വേണേ എനിക്ക് കടക്കാൻ. അപ്പം വരുന്ന സമയത്ത് ഒച്ച കേൾക്കൂല. മുമ്പ് എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ ബസ് സമരമെല്ലാം ഉണ്ടാവും. ആ ബസ് സമരമെല്ലാം ഉള്ള സമയത്ത് നമ്മളിതുപോലെ സ്കൂൾ വിട്ടിട്ട് നടന്നിട്ട് എത്താം. അതെന്ന് വെച്ചാൽ ഇന്ന് ബസ്സില്ലെങ്കിലും സ്കൂളില്ല. പക്ഷേ മുമ്പേ അങ്ങനെയല്ല. മുമ്പേ ബസ്സില്ലെങ്കിലും എന്തായാലും സ്കൂളിന് ഒരു ലീവും ഇല്ല. ഇന്നിപ്പോൾ ഒരു കാറ്റും മഴ വന്നാൽ വേഗം കളക്ടർ ലീവ് പ്രഖ്യാപിച്ച്. പക്ഷേങ്കിൽ ഇന്നത്തെ മക്കൾക്കാണ് ഏറ്റവും സൗകര്യം സ്കൂളിൽ പോകാൻ. മുമ്പേത്തെ മക്കൾക്ക് ഒരു സൗകര്യവും ഇല്ല പിന്നെ പോകാൻ വേണ്ടി. അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പം ഞാൻ വേഗം വിട, ബാക്കിന് റെയിൽ കഴിഞ്ഞിട്ട്. എൻ്റെ പഠിച്ചോനെ, തലനാരൊക്കെ രക്ഷപ്പെട്ടെ. കാരണം ഇപ്പം ഈ രാവിലെ ആയതുകൊണ്ടുണ്ടല്ലോ ഒരുപാട് വണ്ടിയുണ്ടാവും ട്രെയിന്. അപ്പം ഞാനൊരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പം അവളെ വീട് ഏകദേശം റെയിലിന് 20 വരും. അപ്പം കാണാൻ പോകുന്ന സമയത്ത് ഒരു വണ്ടി വന്നു, ഞാൻ അവിടെ കാത്തു നിന്നു. അപ്പോൾ ഗേറ്റ് തുറന്ന പാടാണ്, അപ്പോൾ സിഗ്നൽ കാണുമല്ല. അപ്പം അത് റെഡായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയത്തേക്ക് അത് വീണ്ടും ഗ്രീനായി. അപ്പോൾ രണ്ട് സൈഡിലേക്കൂടിയും വണ്ടി വരും. ഞാൻ പെട്ടെന്ന് ഓടി റെയിൽവേ വന്ന് താഴെ കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ ഫോണൊന്ന് കട്ടാക്കിയത്. അപ്പോൾ ഇത് കണ്ട, ഈ നടവഴി ഇപ്പം പുതുതായിട്ട് നാട്ടുകാരൊക്കെ ആക്കിയതാണ്. പക്ഷെ നമ്മൾ മുന്നേ പോകുന്ന സമയത്ത് ഇതൊന്നുമില്ല. ഇപ്പോൾ റോഡും കാര്യം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു വീട് വന്നാൽ പിന്നെ അതിന് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇത് പുതുതായിട്ട് ആക്കിയ റോഡും കാര്യങ്ങളാണ്. മുമ്പ് നമ്മൾ പോയത് ഈ വയലിലേക്ക് കൂടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെയാണ് മുട്ടോളം വെള്ളവും എല്ലാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരുപാട് നടക്കാനുണ്ട്. ആ ഭാഗത്ത് നിന്നാണ് നമ്മളിങ്ങനെ വരട്ടു വന്നിട്ട് ഏകദേശമായി കാണുന്ന ആ റെയിൽ എല്ലാം കടന്നിട്ട് ഒരു 2-3 സ്റ്റോപ്പ് അപ്പുറമാണ് നമ്മൾ സ്കൂള്. അപ്പം ഇന്ന് അവിടെ ഓട്ടോ പിടിച്ചിട്ടേ പോകാൻ പറ്റൂ. കാരണം നടന്നിട്ടൊന്നും പോക്ക് നടക്കില്ല, ഒന്നാമത് ഇപ്പോൾ ആരോഗ്യമില്ല. അപ്പം കണ്ട എൻ്റെ നാടും പരിസരമൊക്കെ ഇത് നമ്മൾ മുമ്പേ പഠിക്കാൻ പോയ
വഴിയും കാര്യങ്ങളൊക്കെയാണിത്. അപ്പം ഇതൊന്ന് നിങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം സൗകര്യം കൂടി, സുഖം കൂടി, ഇപ്പം മക്കൾക്ക് വിദ്യാഭ്യാസത്തിനൊന്നും വിലയുമില്ല, ജീവിതത്തിന് കഷ്ടപ്പാടും ഇല്ല. അപ്പം ഇതുപോലത്തെ ഒരുപാട് കഷ്ടപ്പാടെല്ലാം സഹിച്ചിട്ടാണ് നമ്മളെല്ലാം ജീവിച്ച്. അതൊന്ന് നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് കരുതി. കാണില്ല, ഇപ്പം കാട് പിടിച്ചിട്ടേ ഉള്ളത്. ഇത് മുന്നേ ഇങ്ങനെ എന്താ പറയുക, നെല്ലൊക്കെ ഇടുന്ന വയലായിരുന്നു. ഇപ്പം നെല്ലും ഇല്ല, ഒന്നുമില്ല. ഇപ്പം കാട് പിടിച്ചിട്ട് നിൽക്കുന്നു. ഇവിടെ ഒരു കൃഷിയും ചെയ്യലില്ല, ഒന്നും ചെയ്യാറില്ല. അപ്പം ഈ കണ്ടത്തിലിങ്ങനെ വരമ്പെല്ലാം ഉണ്ടാവും. അന്നേരം നെല്ലിടുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കണ്ടങ്ങളായിട്ട് തിരിച്ചതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വരമ്പുണ്ട്. ആ വരമ്പിലേക്ക് കൂടിയാണ് നമ്മളെ പോക്ക് ഉണ്ടാ. ഇപ്പം എല്ലാം കണക്കാണ്, വഴിയും എല്ലാം കണക്കാണ്. ഇത് കാണുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ ഒരു ട്രെയിനും കൂടെ വരുന്നുണ്ട്. അതാ, അപ്പോൾ ഇത്രയും ദൂരമുണ്ട് നമ്മളെ ഇവിടെ നിന്ന് റോഡിനെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ല, നമ്മളെ പോയി പഠിച്ച എന്താ പറയുക, വഴിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഇതാണ് നമ്മളെ നാടും പോടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.